ഹലോ, എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര മഹാരാജ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ്, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനകത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റിനെ പറ്റി ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കോൺട്രാക്റ്റുകളെ പ്രധാനമായും മൂന്ന് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന്, അക്കോർഡിംഗ് ടു വാലിഡിറ്റി; രണ്ട്, അക്കോർഡിംഗ് ടു ഫോർമേഷൻ; മൂന്ന്, അക്കോർഡിംഗ് ടു പെർഫോമൻസ്. വാലിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റുകളെ അഞ്ചായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന്, വാലിഡ് കോൺട്രാക്റ്റ്; രണ്ട്, വോയിഡ് കോൺട്രാക്റ്റ്; മൂന്ന്, വോയിഡബിൾ കോൺട്രാക്റ്റ്; നാല്, ഇല്ലീഗൽ ഓർ അൺലോഫുൾ കോൺട്രാക്റ്റ്; അഞ്ച്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. ഫോർമേഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, ക്വാസി കോൺട്രാക്റ്റ്. പെർഫോമൻസിനെ അനുസരിച്ച് നാലായിട്ട് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്, ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്നിങ്ങനെയാണ് കോൺട്രാക്റ്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യമായി എന്താണ് വാലിഡ് കോൺട്രാക്റ്റ്? സെക്ഷൻ 2H നമ്മൾ പറഞ്ഞു, കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ നിയമപ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന എഗ്രിമെൻറ്റുകളെ പറയുന്ന പേരാണ് കോൺട്രാക്റ്റ്. എന്നാൽ സെക്ഷൻ 10 പറഞ്ഞിരിക്കുന്ന ഇതാണ്, എല്ലാ എഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റ് ആകണമെങ്കിൽ അതിനകത്തുണ്ടായിരിക്കുന്ന വ്യക്തികളുടെ കൺസെൻറ്റുകൾ ഫ്രീ ആയിരിക്കണം, അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം, കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം, ഒബ്ജക്റ്റ് ലോഫുൾ ആയിരിക്കണം, മറ്റൊരു നിയമപ്രകാരവും വോയിഡ് ആകാൻ പാടുള്ളതല്ല. ഇതിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അടുത്താണ് എന്താണ് വോയിഡ് കോൺട്രാക്ട്. ആസ് പെർ സെക്ഷൻ 2J, എ കോൺട്രാക്ട് വിച്ച് ഈസ് സീസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കം വോയിഡ് വെൻ ഇറ്റ് ഈസ് സീസ് ടു ബി എൻഫോഴ്സിബിൾ. എപ്പോഴാണോ ഒരു കോൺട്രാക്റ്റ് നിയമപ്രകാരം പ്രാബല്യത്തിൽ വരുത്താൻ പറ്റാത്ത കോൺട്രാക്റ്റ് ആകുന്നത്, അപ്പോൾ മുതൽ അത് നിയമപ്രകാരം പ്രാബല്യത്തിൽ വരാത്ത കോൺട്രാക്റ്റുകൾ അഥവാ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിൽ വോയിഡ് കോൺട്രാക്റ്റുകൾ വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആവുകയും പിന്നീട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ കോൺട്രാക്റ്റിന് നിയമസാധുത ഇല്ലാതാവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വോയിഡ് കോൺട്രാക്റ്റ്. വോയിഡ് കോൺട്രാക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇതാണ്, അതിന് യാതൊരു വിധത്തിലുള്ള നിയമസാധുതയും ഉണ്ടാവത്തില്ല, അതിനൊരു പ്രത്യേകിച്ച് ഒരു നിലനിൽപ്പുകൾ ഒരു കാരണവശാലും ഉണ്ടാവത്തില്ല. അതിനെയാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അത് സെക്ഷൻ 2 (J)ക്കകത്താണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തായി നമുക്ക് പറയാനുള്ളത് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്, സോറി, വോയിഡബിൾ കോൺട്രാക്റ്റിനെ പറ്റിയാണ്. ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ ഓഫ് ദ പാർട്ടീസ് ദർ ടു ബട്ട് നോട്ട് അറ്റ് ദ ഓപ്ഷൻ ഓഫ് അതർ ഓർ അതേഴ്സ് ഈസ് എ വോയിഡബിൾ കോൺട്രാക്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ അത് വാലിഡ് ആവുകയും മറ്റ് വ്യക്തികളുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ അത് വോയിഡ് ആവുകയും ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് വോയിഡബിൾ കോൺട്രാക്ട്. സാധാരണഗതിയിൽ ഫ്രീ കൺസെൻറ്റ് ഇല്ലാതെ ആകുന്ന സമയത്തായിരിക്കും ഈ കോൺട്രാക്റ്റുകൾ വോയിഡബിൾ ആകുന്നത്. ഫ്രീ കൺസെൻറ്റ് ഇല്ലാതെ ആകുന്നത് കൊയേഷൻ, ആൻഡ് ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റ്റേക്ക്, മിസ്റെപ്രസെൻറ്റേഷൻ തുടങ്ങിയ സാഹചര്യങ്ങളിലായിരിക്കും ഫ്രീ കൺസെൻറ്റുകൾ ഇല്ലാതാവുന്നത്. അപ്പം വാലിഡ് ആവാനും വോയിഡ് ആവാനും സാധ്യതയുള്ള കോൺട്രാക്റ്റുകളെ പറയുന്ന പേരാണ് വോയിഡബിൾ കോൺട്രാക്ട്. കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 2(I)ക്കകത്താണ് ഈ വോയിഡബിൾ കോൺട്രാക്റ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഇല്ലീഗൽ എഗ്രിമെൻറ്റിനെ പറ്റിയാണ്. ആൻ ഇല്ലീഗൽ എഗ്രിമെൻറ്റ് ഈസ് വൺ വിച്ച് ഈസ് എ ക്രിമിനൽ ഇൻ നേച്ചർ ഓർ വിച്ച് ഈസ് ഇമ്മോറൽ ഓർ വിച്ച് ഈസ് എഗനിസ്റ്റ് ദ പബ്ലിക് പോളിസി. അതായത് ക്രിമിനൽ നേച്ചറുള്ളതോ അല്ലെങ്കിൽ അധാർമികമായിട്ടുള്ളതോ അല്ലെങ്കിൽ പൊതുജന താല്പര്യത്തിന് എഗനിസ്റ്റ് ആയിട്ടുള്ളതായിട്ടുള്ള കോൺട്രാക്റ്റുകളെ പറയുന്ന പേരാണ് ഇല്ലീഗൽ എഗ്രിമെൻറ്റ്. ഇല്ലീഗൽ എഗ്രിമെൻറ്റുകൾ എല്ലായ്പ്പോഴും നള്ളും വോയിഡബിളും ആയിരിക്കും. അടുത്ത് എന്താണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് നോക്കാം. ആൻ അൺഫോഴ്സിബിൾ കോൺട്രാക്റ്റ് വിച്ച് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ബിക്കോസ് ഓഫ് സം ടെക്നിക്കൽ ഡിഫെക്ട്, ചില സാങ്കേതികപരമായ പ്രശ്നങ്ങൾ കൊണ്ട് കോടതിയിൽ അംഗീകരിക്കാൻ പറ്റാത്ത കോൺട്രാക്റ്റുകളെ പറയുന്ന പേരാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. നിയമപരമായ ചില ഫോർമാലിറ്റികളൊക്കെ ഉണ്ടാവും. ആ ഫോർമാലിറ്റി, ഉദാഹരണം രജിസ്റ്റർ ചെയ്യണമെന്നോ സൈൻ ചെയ്യണമെന്നോ ഒക്കെ ഉള്ള പലതരത്തിലുള്ള നിയമപരമായ ഫോർമാലിറ്റികൾ വല്ലതും ഉണ്ടാകും. അത്തരത്തിലുള്ള ഫോർമാലിറ്റികളെല്ലാം മിസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കോൺട്രാക്റ്റുകളെ പറയുന്ന പേരാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. അപ്പോൾ പെർഫോമൻസിനനുസരിച്ച് കോൺട്രാക്റ്റുകൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? വാലിഡ്, വോയിഡ്, വോയിഡബിൾ, ഇല്ലീഗൽ, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്നിങ്ങനെ 5 രീതിയിലാണ് കോൺട്രാക്റ്റുകളെ പെർഫോമൻസ്, സോറി, വാലിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അടുത്തത് കോൺട്രാക്റ്റിൻ്റെ ഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്നും രണ്ട് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്നും. എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ, ഇഫ് ദ ടേംസ് ഓഫ് കോൺട്രാക്ട് ആർ എഗ്രീഡ് അപ്പോൺ ബൈ ദ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കോൺട്രാക്ട്. അതായത് വാക്കുകൾ പറയുകയോ എഴുതാറാക്കുകയോ ചെയ്യുന്ന കോൺട്രാക്റ്റുകളെ പറയുന്ന പേരാണ് എക്സ്പ്രസ് കോൺട്രാക്ട്. അതുകൊണ്ട് അടുത്തതാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്.
എ കോൺട്രാക്ട് വിച്ച് ഈസ് ഇൻഫ്രഡ് ഫ്രം ദ ആക്ട് ഓഫ് കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ് ഓർ കോഴ്സ് ഓഫ് ഡീലിംഗ് ബിറ്റ്വീൻ ദം ഈസ് നോൺ ആസ് ഇംപ്ലൈഡ് ഓർ ടാക്ട് കോൺട്രാക്ട്. അതായത് ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്ന് വെക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താ, ടാക്റ്റിക് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്ട്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓൺ ദ ബേസ് ഓഫ് പെർഫോമൻസ്, അതിനനുസരിച്ച് ഒന്നാമത്തെയാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട്. എ യൂണിലാറ്ററൽ കോൺട്രാക്ട് ഈസ് വൺ പാർട്ടി ഹാസ് ടു ഫുൾഫിൽ ഹിസ് ഒബ്ലിഗേഷൻ അറ്റ് ദ ടൈം ഓഫ് ദ ഫോർമേഷൻ ഓഫ് ദ കോൺട്രാക്ട്, ദ അതർ പാർട്ടി ഹാവിംഗ് ഫുൾഫിൽഡ് ഹിസ് ഒബ്ലിഗേഷൻ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓർ ബിഫോർ ദ കോൺട്രാക്ട് കം ഇൻ ടു എക്സിസ്റ്റൻസ് ഈസ് നോൺ ആസ് യൂണിലാറ്ററൽ കോൺട്രാക്ട്. അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു വ്യക്തി അയാളുടെ ജോലി ഫുൾഫില്ല് ചെയ്യുകയും മറ്റൊരു വ്യക്തി അയാളുടെ ജോലി കോൺട്രാക്റ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിന് ശേഷമോ ഫുൾഫില്ല് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട്. ഒരാൾ കോൺട്രാക്റ്റിന് മുമ്പേ ഫുൾഫില്ല് ചെയ്യും, അടുത്ത ആൾ കോൺട്രാക്റ്റ് എഴുതുന്ന സമയത്തോ കോൺട്രാക്റ്റിന് ശേഷവുമായിരിക്കും അയാളുടെ ജോലി ഫുൾഫില്ല് ചെയ്യുന്നതെങ്കിൽ അതിനെ യൂണിലാറ്ററൽ കോൺട്രാക്റ്റുകൾ എന്ന് പറയപ്പെടും. അടുത്താണ് ബൈലാറ്ററൽ കോൺട്രാക്ട്. എ കോൺട്രാക്ട് ഇൻ വിച്ച് ദ ഒബ്ലിഗേഷൻ ഓഫ് ഓൺ ദ പാർട്ട് ഓഫ് ബോത്ത് ദ പാർട്ടീസ് ആർ ഔട്ട് സ്റ്റാൻഡിങ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് ദ കോൺട്രാക്ട് ഈസ് നോൺ ആസ് ബൈലാറ്ററൽ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് രണ്ട് വ്യക്തികളുടെയും ജോലി പെൻഡിംഗ് ആണ്, ഔട്ട് സ്റ്റാൻഡിങ് മീൻസ് പെൻഡിംഗ് ആണെങ്കിൽ അതിനെ ബൈലാറ്ററൽ കോൺട്രാക്റ്റുകൾ എന്ന് പറയും. അടുത്താണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. ആൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് ഈസ് വൺ വിച്ച് ദ ബോത്ത് ദ പാർട്ടീസ് ഹാവ് പെർഫോംഡ് ദെയർ ഒബ്ലിഗേഷൻ. അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടേക്കുന്ന രണ്ട് വ്യക്തികളും അവരുടെ ജോലികൾ കറക്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. അപ്പോൾ ഒരാൾ മാത്രം പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിലാറ്ററൽ, രണ്ടുപേരും പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ ബൈലാറ്ററൽ, രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റിനെ പറ്റിയാണ്. ആൻഡ് എക്സിക്യൂട്ടറി കോൺട്രാക്ട് ഈസ് വൺ ഇൻ വിച്ച് ബോത്ത് ദ പാർട്ടീസ് ഹാവ് യെറ്റ് ടു പെർഫോം ദെയർ ഒബ്ലിഗേഷൻ. രണ്ട് വ്യക്തികളും അവരുടെ പെർഫോമൻസുകൾ യെറ്റ് ടു പെർഫോം, അത് ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥയിലാണ് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. അപ്പം ഈ രീതികളിലാണ് കോൺട്രാക്റ്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംശയമുണ്ടെങ്കിലോ മനസ്സിലാവാത്തതുണ്ടെങ്കിലോ ദയവായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര മഹാരാജ കോളേജിൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി.